സീമയും രാജുവുമായുള്ള വിവാഹം വളരെ ഗംഭീരമായി നടന്നു. സീമ യാതൊരു കാപട്യവും ഇല്ലാത്ത ഒരു പാവം പെൺകുട്ടിയായിരുന്നു. രാജുവും ഒരു നല്ല കുടുംബത്തിൽ പിറന്നയാളായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ സീമയുടെ അമ്മ സീമയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, നീ വളരെ പാവമാണ്. ഇങ്ങനെ നീ ജീവിച്ചാൽ നീ ഒരു മണ്ടിയാണെന്ന് എല്ലാരും പറയും. ആരും നിന്നെ മണ്ടി എന്ന് വിളിക്കാൻ പാടില്ല. നീ എപ്പോഴും മിടുക്കിയാണെന്ന് പറയണം. നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെയുള്ളവർ പറയുന്നതൊക്കെ നീ കേൾക്കണം. അവര് പറയുന്നതിനെതിരായി നീ പ്രവർത്തിക്കരുത്. എങ്കിൽ നിന്റെ ജീവിതം സന്തോഷപൂർണമായിരിക്കും. നിന്റെ ഭർത്താവ് പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. എന്നാലേ നിന്നെ നല്ല മരുമകളാണ് എന്ന് പറയുകയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. സീമ അവളുടെ അമ്മയുടെ വാക്കുകൾ കേട്ട ശേഷം ഭർതൃഗ്രഹത്തിലേക്ക് പോയി. ഇപ്പോൾ സീമയുടെ ഭർത്താവ് രാജു സീമയോട് ഒരു കാര്യം പറയുകയുണ്ടായി. നോക്കൂ സീമ, ഈ വീട്ടിൽ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എന്റെ അമ്മയെ നീ നന്നായി നോക്കണം, മനസ്സിലായല്ലോ? എന്റെ അമ്മ എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നീ നിൽക്കണം. നിന്റെ പ്രവൃത്തിയിലും നടപ്പിലും അമ്മയ്ക്ക് സന്തോഷമുണ്ടായാൽ ഞാനും സന്തോഷത്തോടെ ഇരിക്കും. എന്റെ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവുന്ന രീതിയിൽ നടന്നാൽ ഞാനും നിന്നോട് ഒരിക്കലും സംസാരിക്കില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. നിങ്ങളുടെ അമ്മയെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. സീമ അവളുടെ അമ്മ പറഞ്ഞതും ഭർത്താവ് പറഞ്ഞതും അതുപോലെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അമ്മയെ ഒന്നും പറയാറേയില്ല. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സീമ ചപ്പാത്തി റെഡിയായോ? അമ്മേ പൊള്ളിപ്പോയി. അയ്യോ സൂക്ഷിച്ച് നിനക്ക് നോക്കി ചെയ്തോണ്ടായിരുന്നോ? അമ്മേ അത് കരിഞ്ഞു പോയി. അമ്മേ ഒരു കാര്യം ചെയ്, അവിടെ ബർണോൾ ഇരിപ്പുണ്ട്, അത് എടുത്തിട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സീമ ഭക്ഷണവുമായി വന്നു. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മായി ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കി. അത് വളരെ കയ്പുള്ളതായിരുന്നു. ഇതെന്താ, ചപ്പാത്തി വളരെ മോശമായിട്ടുണ്ടല്ലോ. നീ വേറെന്തെങ്കിലും ചേർത്തായിരുന്നോ? അത് ചപ്പാത്തി കരിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബർണോൾ പുരട്ടി. അമ്മ തന്നെയല്ലേ പറഞ്ഞത്. നീ പറയുന്ന കേട്ടപ്പോ ഞാൻ കരുതി നിന്റെ കൈ തട്ടി പൊള്ളിയെന്നാണ്. അതിലാണ് ബർണോൾ ഇടാൻ പറഞ്ഞത്. അമ്മേ ചപ്പാത്തിയാണ് കരിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞത്. സീമ എതിർത്തു പറയണ്ടെന്ന് കരുതി എല്ലാം തലകീഴായി ചെയ്തു. ഇങ്ങനെ ഒന്നിനു പകരം മറ്റൊന്ന് ചെയ്ത് അവൾ പരിഹരിച്ചു പോന്നു. ഒരു ദിവസം ലീല ക്ഷേത്രത്തിൽ പോകണമെന്ന് കരുതി. അതിനുവേണ്ടി പായസം ഉണ്ടാക്കണമായിരുന്നു. അതിനുവേണ്ടി സീമയോട് പറഞ്ഞു, സീമ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാൻ ലേറ്റ് ആകും. ഞാൻ പൂജാരിയും കൂട്ടിക്കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. നീ ഒരു കാര്യം ചെയ്, പായസം വെക്കാൻ വേണ്ടി പാലും അരിയും ഒക്കെ അടുപ്പത്ത് വെക്ക്. ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമേ. സീമ അരിയും പാലും അടുപ്പിൽ വെച്ച് അവളുടെ മാമി പറഞ്ഞതുപോലെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലീല അത് കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അല്ല എന്താ ഇത്, നീ ഇതുവരെ പാലും അരിയും അടുപ്പത്ത് വെച്ചില്ലേ? നീ ഇപ്പൊ തന്നെ പായസം ഉണ്ടാക്കി കാണുന്നാണല്ലോ ഞാൻ കരുതിയത്. അമ്മേ അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അരിയും പാലും ഒക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അടുപ്പ് ഓൺ ചെയ്തിട്ടില്ലല്ലോ. അമ്മേ അടുപ്പ് ഓൺ ചെയ്ത് വെക്കാൻ അമ്മ പറഞ്ഞില്ലല്ലോ. അരിയും പാലും അടുപ്പത്ത് വെച്ച് അത് ഓൺ ചെയ്ത് തിളപ്പിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ചോദിച്ചു ചെയ്യുന്നത് നല്ലതാ, പക്ഷേ ഒരു മണ്ടിയെ പോലെ പെരുമാറുന്നത് നല്ലതേ അല്ല. നീ വളരെ നല്ല പെണ്ണാണ്, പക്ഷേ ഒരു കുടുംബം നടത്താൻ നല്ല ബുദ്ധി ഉണ്ടാകണം. അമ്മേ എന്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ കേൾക്കണമെന്നാണ്. അമ്മ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ ആകുന്നത്? അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതൻ സീമയും ലീലയും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി. സീമ വളരെ നല്ല കുട്ടിയാണ്, ഒരു സാധുവുമാണ് എന്ന് മനസ്സിലാക്കി പണ്ഡിതൻ അടുക്കളയിലേക്ക് ചെന്നു. നോക്കുമോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നോട് കാര്യം പറഞ്ഞോളൂ, നിന്നെ സഹായിക്കാൻ എനിക്ക് തീർച്ചയായും കഴിയും. ഞാൻ എന്ത് പറയാനാ സ്വാമി, ഞാൻ എന്ത് നല്ലതെന്ന് വിചാരിച്ച് ചെയ്താലും അതെല്ലാം വലിയ അബദ്ധങ്ങളായാണ് വരുന്നത്. എന്നെ കൊണ്ട് എല്ലാവർക്കും വിഷമവും കഷ്ടവുമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു വീട് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയില്ല. നേരത്തെ എന്താ നടന്നെന്നറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ടീ ഒഴിച്ചു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹമായിട്ട് പെരുമാറണമെന്ന് കരുതുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ വഴക്ക് കേൾക്കാനേ ഇപ്പൊ എനിക്ക് ദിവസവും നേരമുള്ളൂ. എനിക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലായി. ഈ റെയിൻകോട്ട് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്, ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? സീമ
നിനക്കൊന്നും അറിയില്ല മോളെ. ഇക്കാലത്ത് ഇത്രയും സാധുവായിരിക്കാൻ പാടില്ല മോളെ. ഈ റെയിൻകോട്ട് ഇന്ദ്രജാലം നിറഞ്ഞ റെയിൻകോട്ടാണ്. ഇത് നീ ധരിക്കുകയാണെങ്കിൽ ഇത് ആർക്കും കാണാനേ കഴിയില്ല. ഇത് ധരിച്ചുകൊണ്ട് നീ എന്ത് ജോലി ചെയ്താലും അത് നന്നായി പര്യവസാനിക്കും. അതുകൊണ്ട് നിനക്കൊരിക്കലും ആരുടെയും മുന്നിൽ തല കുലിക്കേണ്ടി വരില്ല. സീമ ആ മാന്ത്രിക റെയിൻകോട്ട് സ്വീകരിച്ചു. അത് ധരിച്ചുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. ഇപ്പോൾ അവൾ എല്ലാ ജോലികളും നന്നായി തന്നെ ചെയ്തു. സന്തോഷമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റെയിൻകോട്ട് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ആരും ഒന്നും ചോദിക്കാൻ അവൾ ഇടയാക്കിയതുമില്ല. അല്ല, ഒന്ന് നേരെ ഇരുട്ടി വിളിച്ചപ്പോ ഇവക്കിത് എന്താ സംഭവിച്ചത്? എല്ലാ ജോലിയും നല്ല ഭംഗിയായി ഇവള് ചെയ്യുന്നുണ്ടല്ലോ. അതും ഒരു തെറ്റ് പോലും വരുത്താതെ ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായി തന്നെ ഇവള് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം വിളക്ക് കത്തിച്ചു വെച്ച് ലീല പൂജാമുറിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് കാറ്റടിച്ച് അരികിലുണ്ടായിരുന്ന കത്തണികളിൽ തീ പിടിച്ചു. അങ്ങനെ വീട് മുഴുവൻ കത്തിയെരിയാൻ തുടങ്ങി. ഇങ്ങനെ തീ പിടിച്ചത് കണ്ട് ലീലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ബോധരഹിതയായി വീണു. സീമ തന്റെ മാന്ത്രിക കോട്ടിന്റെ സഹായത്തോടെ തീ അണച്ചു. ലീലയെയും സുഖപ്പെടുത്തി. ബോധം തെളിഞ്ഞപ്പോൾ ലീല പറഞ്ഞു, അല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? എന്റെ റൂം മുഴുവൻ തീ പിടിച്ചതായിരുന്നല്ലോ. അവിടുന്ന് ആരാണ് എന്നെ രക്ഷിച്ചത്? അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നിൽക്കുന്ന അമ്മയുടെ മരുമകൾ സീമയാണ് അമ്മയെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ലമ്മേ. ഇതിനോടകം എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. അവിടെ ഒരുപാട് തീ പിടിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ തലകറങ്ങി വീണു. അവിടെ നിന്ന് സീമ എങ്ങനെയാണ് എന്നെ രക്ഷിച്ചത്? പറയും മോളെ, നിനക്ക് എന്തെങ്കിലും പൊള്ളലേറ്റോ? തീപിടുത്തത്തിൽ എനിക്ക് ഒരാപത്തും പറ്റിയില്ലമ്മേ. അതെങ്ങനെ? അന്ന് വീട്ടിൽ വന്ന പൂജാരി എനിക്കൊരു മാന്ത്രിക റെയിൻകോട്ട് തന്നിരുന്നു. റെയിൻകോട്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സീമ ആ പണ്ഡിതൻ കൊടുത്ത മാന്ത്രിക റെയിൻകോട്ടിനെ കുറിച്ച് ലീലയോട് പറയാൻ തുടങ്ങി. അതുമൂലം എന്തെല്ലാം സാധിക്കാമെന്നും പറഞ്ഞു. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. തെറ്റായി ചെയ്തിരുന്ന ജോലിയെല്ലാം നീ ശരിയായി വേഗത്തിൽ ചെയ്യാൻ തുടങ്ങിയത് ആ മാന്ത്രിക റെയിൻകോട്ട് കാരണമാണല്ലേ. അതേ റെയിൻകോട്ട് കൊണ്ട് തന്നെ നീ ഇപ്പൊ എന്റെ ജീവനും രക്ഷിച്ചിരിക്കുകയാണല്ലേ. എന്താ, ശരിയല്ലേ? അതെ അമ്മേ, എല്ലാം തന്നെ ആ മാന്ത്രിക റെയിൻകോട്ട് കൊണ്ടാ സംഭവിച്ചത്. ആ മാന്ത്രിക റെയിൻകോട്ട് കൊണ്ട് തന്നെയാണ് എന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതായത്. എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ നിന്റെ പാവത്തരം മണ്ടത്തരമായാണ് കരുതിയത്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിർത്ത് നീ ഒന്നും പറയാറില്ല. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എല്ലാ തെറ്റും എന്റേതാണ്. ഞാൻ നിന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ മുഴുവനായി പറയാതെ വിട്ടുകളഞ്ഞു. എല്ലാ കാര്യങ്ങളും പകുതി വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നീ ചെയ്ത ജോലി എല്ലാം തന്നെ തെറ്റായി വന്നത്. ശരിയമ്മേ, ഇവിടെ ഒരു പാവമാണെന്ന് മനസ്സിലാക്കാത്ത നമ്മൾ ഇവിടെ ഒരു മഠയായി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ പണ്ഡിതൻ ഇവളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് ഇവൾക്ക് ആ മാന്ത്രിക റെയിൻകോട്ട് കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. മാത്രമല്ല, നിങ്ങളോടൊക്കെ ക്ഷമിക്കാൻ ഞാൻ ആരുമല്ല. എനിക്ക് വേണ്ടത് ക്ഷമയല്ല, നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാണ്. ഇപ്പോൾ സീമയും രാജുവും ലീലയും മൂന്നു പേരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞു. ഇപ്പോൾ സീമയ്ക്ക് ആ മാന്ത്രിക റെയിൻകോട്ടിന്റെ ആവശ്യമേ ഇല്ലാതായി. കാരണം ലീല തന്റെ മരുമകൾ ബുദ്ധിശാലിയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉടനെ സീമ ആ മാന്ത്രിക റെയിൻകോട്ടിന്റെ സഹായത്തോടെ അവരെ രക്ഷിച്ചു വന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.